കാസർഗോഡ് മംഗൽപാടി പഞ്ചായത്തിലെ മാലിന്യങ്ങൾ ഉപ്പള ബസ് സ്റ്റാൻഡിൽ കുന്നുകൂടുന്നു. പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിന് മുകളിലാണ് അറവ് മാലിന്യങ്ങൾ ഉൾപ്പെടെ നിക്ഷേപിച്ചിരിക്കുന്നത്. മാസങ്ങളായി മാലിന്യം നീക്കം ചെയ്യാൻ നടപടി ഇല്ലാതായതോടെ പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തെത്തി. ദിനം പ്രതി നൂറുകണക്കിനു പേർ ആശ്രയിക്കുന്ന ഉപ്പള ബസ് സ്റ്റാൻഡാണ് മാലിന്യ നിക്ഷേപത്തിന്റെ കേന്ദ്രമാകുന്നത്. പ്ലാസ്റ്റിക് മാലിന്യം മുതൽ അറവ് മാലിന്യങ്ങൾ വരെ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുകളിൽ കുന്നുകൂട്ടിയതായി കാണാം. മാലിന്യം നീക്കം ചെയ്യാനായി പഞ്ചായത്ത് പരിധിയിലുണ്ടായിരുന്ന തൊഴിലാളികൾക്ക് കൃത്യമായി വേതനം നൽകാത്തതാണ് ഇപ്പോഴത്തെ ദുരവസ്ഥയ്ക്ക് കാരണമെന്നാണ് ഉയരുന്ന ആക്ഷേപം. മഴ ശക്തമായതോടെ മാസങ്ങളായി കുന്നുകൂട്ടിയ മാലിന്യ കൂമ്പാരത്താൽ ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. എല്ലാ കടയിൽ നിന്നും 100 രൂപയും 200 രൂപയും അതിന് വെച്ചിട്ടുള്ള പൈസ വെച്ച് എല്ലാവരും ജനങ്ങൾ കൊടുത്ത് ജനങ്ങൾ എല്ലാ കച്ചറ വേറെ വേറെ ആക്കിയിട്ട് ശേഖരിച്ചുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പറയുന്നത് ആ സ്ത്രീകളും വരുന്നില്ല. സ്ത്രീകളോട് ചോദിക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് ശമ്പളം കിട്ടുന്നില്ല, ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ കച്ചറ അങ്ങനെ വേസ്റ്റ് ഉണ്ട്. കുറേ ആൾ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അടങ്ങ് എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. കുറേ ആൾ ഇവിടെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് അവിടെ നിന്ന് കൊണ്ടുവന്ന് പറയുന്നു. പഞ്ചായത്തിലെ മറ്റിടങ്ങളിലും സമാനമാണ് സാഹചര്യം. ബന്ദിയോട്, മംഗൽപാടി, കൈക്കമ്പ എന്നീ ടൗണുകളിൽ ദേശീയപാതയോട് ചേർന്നാണ് മാലിന്യങ്ങൾ കുന്നുകൂടുന്നത്. പഞ്ചായത്ത് പരിധിയിൽ മാലിന്യ സംസ്കരണത്തിന് ശാശ്വത സംവിധാനമൊരുക്കണമെന്നത് ജനങ്ങളുടെ കാലങ്ങളായുള്ള ആവശ്യമാണ്. 24 കാസർഗോഡ്.